full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദ ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹലോ. രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ മധ്യബിന്ദുവിന്റെ സ്ഥാനം സൂചിപ്പിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. മധ്യബിന്ദു അല്ലാതെ മറ്റേതെങ്കിലും ബിന്ദു എടുത്താൽ അവയുടെ സ്ഥാനം സൂചിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മധ്യബിന്ദു വരയെ രണ്ട് സമഭാഗങ്ങളാക്കുന്നത് പോലെ വരയിലെ മറ്റേതെങ്കിലും ബിന്ദു എടുത്താൽ അത് വരയെ വ്യത്യസ്ത നീളമുള്ള ഭാഗങ്ങളാക്കുന്നു. ഇത്തരം ബിന്ദുക്കളുടെ സ്ഥാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് സൂചിപ്പിക്കാൻ അംശബന്ധം ഉപയോഗിക്കാം. ഈ ചിത്രങ്ങൾ നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ APയുടെ നീളം ABയുടെ മൂന്നിലൊന്ന് ഭാഗവും PBയുടെ നീളം ABയുടെ മിച്ചമുള്ള മൂന്നിൽ രണ്ട് ഭാഗവുമാണ്. അതായത് P എന്ന ബിന്ദു AB ഇവ യോജിപ്പിക്കുന്ന വരയെ 1:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു എന്ന് പറയാം. രണ്ടാമത്തെ ചിത്രത്തിൽ Q എന്ന ബിന്ദു AB ഇവ യോജിപ്പിക്കുന്ന വരയെ 2:3 എന്ന അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. അതായത് AQവിൻ്റെ നീളം ABയുടെ നീളത്തിൻ്റെ 1/2 ഭാഗവും QBയുടെ നീളം ABയുടെ നീളത്തിൻ്റെ 1/3 ഭാഗവുമാണ്. മധ്യബിന്ദു കണക്കാക്കിയ മാർഗം ഓർമ്മയുണ്ടല്ലോ. അതിൽ നിന്ന് അല്പം വ്യത്യാസം വരുത്തി നിശ്ചിത അംശബന്ധത്തിൽ ഒരു വരയെ ഭാഗിക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഒരു ചോദ്യം നോക്കൂ. 2, 3, 8, 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ 1:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിനെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. മധ്യബിന്ദുവിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ഒരു മട്ട ത്രികോണം ഇവിടെയും വരയ്ക്കുക. അങ്ങനെയെങ്കിൽ മട്ട ത്രികോണത്തിൻ്റെ വലത് താഴെ മൂലയുടെ സൂചക സംഖ്യ എന്തുവരും? 8, 3 അല്ലേ. ഇതിൽ വലിയ മട്ട ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് ചെറിയ മട്ട ത്രികോണത്തിൻ്റെ കർണം. അതിനാൽ ലംബവശങ്ങളും അതേ തോതിലായിരിക്കുമല്ലോ. വലിയ മട്ട ത്രികോണത്തിൻ്റെ താഴത്തെ ലംബവശത്തിൻ്റെ നീളം അതിൻ്റെ രണ്ടറ്റത്തുമുള്ള ബിന്ദുക്കളുടെ X സൂചക സംഖ്യകളുടെ വ്യത്യാസമാണല്ലോ. അതായത് 8-2=6. അതിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണല്ലോ ചെറിയ മട്ട ത്രികോണത്തിൻ്റെ താഴത്തെ ലംബവശത്തിൻ്റെ നീളം. അതായത് 6×3=2. ഇനി മറ്റേ ലംബവശത്തിൻ്റെ നീളം കണക്കാക്കാൻ വലിയ മട്ട ത്രികോണം പരിഗണിക്കാം. ആ വശത്തിൻ്റെ നീളം അതിൻ്റെ രണ്ടറ്റത്തുമുള്ള ബിന്ദുക്കളുടെ Y സൂചക സംഖ്യകളുടെ വ്യത്യാസമാണല്ലോ. അതായത് 6-3=3. അങ്ങനെയെങ്കിൽ ചെറിയ മട്ട ത്രികോണത്തിൻ്റെ രണ്ടാമത്തെ ലംബവശത്തിൻ്റെ നീളം എന്തുവരും? 3×3 ഭാഗമല്ലേ. അതെത്രയാണ്? 3×3=1. അപ്പോൾ 2, 3 നിന്ന് വരയുടെ മൂന്നിലൊന്ന് ഭാഗത്തെ സ്ഥാനം കാണാൻ X സൂചക സംഖ്യ 2 ഉം Y സൂചക സംഖ്യ 1 ഉം കൂട്ടണം. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ 4, 4 എന്ന് കണക്കാക്കാമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. 1, 6, 11, 2 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര 3:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കണക്കാക്കുക. 1, 6 നിന്ന് 11, 2 X സൂചക സംഖ്യ 10 കൂട്ടുകയും Y സൂചക സംഖ്യ 4 കുറയ്ക്കുകയും വേണം. നമുക്ക് ആവശ്യമായ ബിന്ദു 1, 6 നിന്ന് 8×3 ഭാഗം അകലെയല്ലേ. ചിത്രം വരയ്ക്കാതെ ഈ ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കണക്കാക്കാമല്ലോ. X സൂചക സംഖ്യ 1×10×8=3 1×8=30 1×4=15 4×19=4 4×3 Y സൂചക സംഖ്യ 6-4×8=3 6×8=12 8×36 2×9=4 2×1 ഈ ചിത്രം നോക്കൂ. വലിയ ത്രികോണത്തിനുള്ളിലെ വര മുകളിലെ കോണിൻ്റെ സമഭാജിയാണ്. അത് താഴത്തെ വശത്തിൽ മുട്ടുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കണക്കാക്കുക. ത്രികോണത്തിൻ്റെ ഇടതും വലതും വശങ്ങളുടെ നീളം എത്രയാണ്? ആദ്യം ഇടത് വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാം. വശത്തിൻ്റെ നീളം അതിൻ്റെ രണ്ടറ്റത്തുമുള്ള ബിന്ദുക്കൾ തമ്മിലുള്ള അകലമാണല്ലോ. അതായത് ഇടത് വശത്തിൻ്റെ നീളം √8-4² + 3-1² 4² + 2²
സമം റൂട്ട് 20 സമം 2√5. വലതുവശത്തിൻ്റെ നീളം സമം റൂട്ട് ഓഫ് 8 - 10² പ്ലസ് 3 - 2² സമം റൂട്ട് ഓഫ് -2² പ്ലസ് 1² സമം റൂട്ട് 5. വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധം സമം 2√5 - √5 സമം 2:1. ത്രികോണത്തിലെ ഒരു കോണിൻ്റെ സമഭാജി എതിർവശത്തെ ഭാഗിക്കുന്നത് കോൺ ഉൾപ്പെടുന്ന വശങ്ങളുടെ അംശബന്ധത്തിലായതിനാൽ നമുക്ക് വേണ്ടത് 4:1, 10:2 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകളാണ്. മുൻപ് ചെയ്തതുപോലെ എക്സ് സൂചക സംഖ്യ സമം 4 + 10 - 4 × 3√2 സമം 4 + 6 × 3√2 സമം 4 + 3 = 12 സമം 4 + 4 = 8 എന്നും വൈ സൂചക സംഖ്യ സമം 1 + 2 - 1 × 3√2 സമം 1 + 3√2 സമം 3/5 സമം 1√2 എന്നും കണക്കാക്കാം. ഒരു വരയിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൻ്റെ സ്ഥാനം അംശബന്ധം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. See you later. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.